ഇക്കഴിഞ്ഞ സാഫ് ചാമ്പ്യൻഷിപ്പിലും മുൻപ് നടന്ന ഹീറോ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മികച്ച പ്രകടനമാണ് സഹൽ കാഴ്ചവെച്ചത് ഇതോടെ ഇന്ത്യയിലെ വിലയേറിയ താരമായി മാറുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം സഹൽ അബ്ദുൽ സമദിനെ നോട്ടമിട്ട് നിരവധി ക്ലബുകൾ രംഗത്തുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്ത വന്നതാണ് അതിൽ മോഹൻ ബഗാൻ ബാംഗ്ലൂരു എഫ് സി എന്നീ ടീമുകൾ സഹലിനായി ഔദ്യോഗിക ഓഫർ വെച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സഹൽ അബ്ദുൽ സമദിനെ കൈമാറ്റം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ തുക ലഭിക്കണമെന്ന നിലപാടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഉള്ളത് അതായത് സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നെങ്കിൽ അതൊരു റെക്കോർഡ് ട്രാൻസ്ഫർ തുകയായിരിക്കണം രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം സഹൽ അബ്ദുൾ സമദ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച ആളും സഹ അബ്ദുൽ സമദ് തന്നെയാണ് തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ സഹൽ മൈതാനത്ത് ഇറങ്ങിയിട്ടുണ്ട് പത്ത് ഗോളുകളും ഒൻപത് അസിസ്റ്റും നേടി ക്ലബിനൊപ്പം ഒരു കിരീടം നേടാൻ സഹലിനായില്ലെങ്കിലും ഇന്ത്യൻ ദേശീയ ടീമിനൊപ്പം മൂന്ന് കിരീട നേട്ടത്തിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും എന്നീ കിരീടങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ രണ്ടേ കോടി രൂപയാണ് സഹൽ അബ്ദുൾ സമദിന്റെ മാർക്കറ്റ് വാല്യൂ പക്ഷേ മിനിമം മൂന്ന് കോടി രൂപയെങ്കിലും ട്രാൻസ്ഫർ തുകയായി ലഭിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് സഹലിനെ കൈമാറ്റം ചെയ്യൂ എന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് കോടിക്ക് മുകളിലേക്ക് തുകയുയർന്നാൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ തുകയായിരിക്കും അത് ഇന്ത്യൻ താരങ്ങളുടെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ തുക അനിരുദ്ധാപ്പയ്ക്ക് ലഭിച്ച മൂന്ന് കോടി രൂപയാണ് ഒപ്പം ആകാശ് മിശ്രയ്ക്കും കഴിഞ്ഞ മാസം ചെന്നൈ എൻ എഫ് സിയിൽ നിന്ന് മൂന്ന് കോടി രൂപയ്ക്കാണ് അനിരുദ്ധാപ്പയെ മോഹൻ ബഗാൻ തങ്ങളുടെ ക്യാമ്പിൽ എത്തിച്ചത് ആ റെക്കോർഡ് സഹൽ തകർക്കുമോ എന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ മോഹൻ ബഗാനും ബാംഗ്ലൂരിനും പുറമെ മുംബൈ സിറ്റി അടക്കം മറ്റ് നാല് ക്ലബ്ബുകൾക്കും സഹൽ അബ്ദുൾ സമദിനെ സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് സൂചനകൾ ഈ നീക്കവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വന്നേക്കും സഹലിന് ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോഴുള്ള സ്ഥാനം എന്താണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നത് അദ്ദേഹം കളിക്കുന്ന ഒരു പൊസിഷൻ മാത്രമാണ് ഇന്ത്യൻ കോച്ച് അയാൾക്ക് നൽകിയത് പത്താം നമ്പർ ജേഴ്സിയാണ് ലോക ഫുട്ബോളിൽ മറഡോണയും മെസ്സിയും പെലയും സിതാനും അണിഞ്ഞ അതേ പത്താം നമ്പർ ജേഴ്സി ഒരു ഫുട്ബോൾ താരം ആരാണെന്നും എന്താണെന്നും വിശദീകരിക്കാൻ ആ നമ്പർ മാത്രം മതി